ഹായ്, വെൽക്കം ടു നിഷാസ് ഡ്രീംസ്. ഇതൊരു ദീപാവലി വ്ളോഗാണ്. ഇപ്പം ദീപാവലിക്ക് രാവിലെ എണ്ണ തേച്ച് കുളിക്കണം എന്നാണല്ലോ ഒരു കസ്റ്റം. അപ്പം രാവിലെ മുരളിയേട്ടനെ എണ്ണയൊക്കെ തേച്ച് സാധാരണ നന്ദു മുരളിയേട്ടനെയൊക്കെ എണ്ണ തേപ്പിച്ച് കുളിപ്പിക്കലാണ്. മുരളിയേട്ടനെ കുളിപ്പിക്കലല്ല, എണ്ണ തേപ്പിച്ച് കൊടുക്കും. അപ്പം ഇന്ന് മുരളിയേട്ടനെയൊക്കെ എണ്ണ തേപ്പിച്ചിട്ട് കുളിക്കാൻ വിടലാണ് പരിപാടി. പിന്നെ ഞാൻ തലയിൽ എണ്ണയൊക്കെ തേച്ച് കുളിക്കും. അപ്പം ഞങ്ങളുടെ ഒരു ബ്രാഹ്മൺ കോളനിയാണ്, പണ്ട് ശങ്കർനഗറിലായിരുന്നപ്പം അവിടെ എല്ലാവരും ഇങ്ങനെയാണ് ചെയ്യാറ്. അവിടെ വെച്ച് പക്ഷേ ഞാൻ പണ്ടൊന്നും ഇങ്ങനെ എണ്ണ തേച്ച് കുളിക്കലൊന്നും ചെയ്യാറില്ല. ഇപ്പം കല്യാണം കഴിഞ്ഞാണ് കേട്ടോ ഞാൻ ഈ കസ്റ്റമൊക്കെ ശരിക്കും ഫോളോ ചെയ്ത് തുടങ്ങിയത്. പക്ഷേ നന്ദുവിന് ഇതെല്ലാം അങ്ങനെ ശീലിപ്പിക്കണം എന്നാഗ്രഹമുള്ളതുകൊണ്ട് അതൊക്കെ ഇങ്ങനെ ചെയ്യിക്കുമായിരുന്നു. അങ്ങനെ ഉരുളിയെണ്ണയൊക്കെ രാവിലെ ഇങ്ങനെ ഉരുളിയുടെ നല്ല സുഖിച്ചിങ്ങനെ എൻജോയ് ചെയ്ത് നമുക്ക് നല്ല സുഖമാണല്ലോ. ആരെങ്കിലും ഇങ്ങനെ തലയിൽ എണ്ണയൊക്കെ തേച്ച് തരുമ്പോഴത്തേക്കും നല്ല സുഖമാണല്ലോ. അങ്ങനെ അതാണ്ട് മോഹം കണ്ടറിയാലോ, നല്ല സുഖിമാനായിരിക്കുകയാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഉളിയൊക്കെ കഴിഞ്ഞ് അപ്പം ഇത് മുരളിയേട്ടൻ്റെ അവിടെ ഉദയപൂറിൽ നിന്ന് നിങ്ങൾ ഷർട്ട് കാണിക്കണമെന്ന് പറഞ്ഞില്ല. അങ്ങനെ മുരളിയേട്ടൻ അങ്ങനെ ഓരോന്നായിട്ട് ഇട്ടിങ്ങനെ കാണിക്കാനൊക്കെ മടിയാണ്. ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പറയുമെങ്കിലും അപ്പോൾ ഇത് അതിലൊരു ഷർട്ടാണ് കേട്ടോ. ഇതൊരു ദീപാവലി വൈബൊക്കെ ഉള്ള ഷർട്ടാണല്ലോ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ രാവിലെ അച്ഛൻ്റെ അമ്മയുടെ അടുത്താണ് ഇന്ന് ദീപാവലി ബ്രേക്ക്ഫാസ്റ്റ്. അമ്മ പറഞ്ഞിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അവിടെ ചെല്ലണമെന്ന്. അങ്ങനെ ഞാൻ ഉണ്ടാക്കിയ ഷാഹി തുക്കടയൊക്കെ എടുത്തിട്ട് പൂവാണ്, പുഡിങ്ങൊക്കെ എടുത്തുകൊണ്ട് പൂവാണ്. ഞങ്ങൾ സാധാരണ ദീപാവലിക്ക് വൈകുന്നേരമാണ് ചെല്ലുന്നത്. പക്ഷേ ഇന്ന് വൈകുന്നേരം അമ്മ ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ചെല്ലണമെന്ന് പറഞ്ഞിരുന്നു, അതുകൊണ്ട് തന്നെ രാവിലെ ആക്കി. പിന്നെ വൈകുന്നേരം രശ്മി ഗിരിച്ചേട്ടനൊക്കെ എത്തുന്നുണ്ട്, ഞങ്ങളുടെ അടുത്ത് താമസിക്കാനായിട്ട് അവിടെ രണ്ടു ദിവസത്തേക്ക് വരുന്നുണ്ട്. പിന്നെ അങ്ങനെ രാവിലെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് വിളിച്ചുകൊണ്ട് പിന്നെ രാവിലെ ആക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ അവിടെ എത്തി, നല്ല വിഭവ സമയം. ഞാൻ ഇത്ര വിശദീകരിച്ച് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാറില്ല, പക്ഷേ ഇന്ന് നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. നല്ല ഇഡ്ഡലി ചട്നി, അവിടെ ഒരു ചേച്ചി നിപ്പുണ്ട് സോണിയ, പുള്ളിക്കാരിയുടെ വകയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇഡ്ഡലി ചട്നി സാമ്പാർ പിന്നെ രസവട, പിന്നെ ഞാനുണ്ടാക്കിയ മറ്റേ ഷാഹി തുട അവയത്തപ്പഴം പുഴുങ്ങിയത്. രസവട നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അവിടെ ഇഡ്ഡലി ഞാൻ ഇച്ചിരി കഴിച്ചിട്ട് രസവട ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് എനിക്ക്. അതിങ്ങനെ നമ്മൾ പുറത്തുനിന്ന് അധികം മേടിക്കാൻ കിട്ടാറില്ലല്ലോ. അപ്പോൾ രസവടയൊക്കെ നല്ല ഹീഷായി അടിച്ച് കയറ്റി. പിന്നെ സ്വീറ്റ്സും ഷാഹി തൂക്കട ഞാൻ കഴിച്ചില്ല, അവിടെ അച്ഛൻ ഇങ്ങനെ സ്വീറ്റ്സൊക്കെ മേടിച്ച് വെച്ചിരുന്നു, ഇച്ചിരി ഇച്ചിരിയൊക്കെ കഴിച്ചു. പിന്നെ ഇങ്ങനെ അവിടെ കുറേ നേരം ഉച്ചവരെയൊക്കെ കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ ഇരുന്നു. അച്ഛനും മുല്ലയുടെ ഏകദേശം മാച്ചിങ് ഷർട്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവരുടെ രണ്ടുപേരുടെയും കുറേ ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. ഏകദേശം ഇങ്ങനെ പച്ച കളറായതുകൊണ്ട് ഫോട്ടോസൊക്കെ എടുത്തു രണ്ടുപേരുടെയും. അച്ഛനും വലിയ ഇഷ്ടമായി ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കുന്നത്. പിന്നെ ഒരു 11:30 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഇറങ്ങി അവിടെ നിന്ന്. അങ്ങനെ ഇറങ്ങിയിട്ട് മുരളിയുടെ ഏതാണ്ട് അച്ഛൻ്റെ ഷർട്ടൊക്കെ ഇങ്ങനെ പിടിച്ചൊക്കെ നോക്കുക. പിന്നെ അച്ഛനിങ്ങനെ വെളിയിൽ വന്നിന്ന് അച്ഛൻ്റെ ഗേറ്റിൽ അച്ഛൻ പുതിയൊരു സംഭവം വെച്ചൊരു മയിലിനെയൊക്കെ വെച്ചിട്ടുണ്ട്. മയിലിനെ വെച്ചെന്ന് വെച്ചാൽ മയിലിൻ്റെ ഒരു വരുന്ന ഇറങ്ങുന്ന വഴിക്ക് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റും. ആ ഗേറ്റിൽ നോക്കിയോണ്ട് ആ ഇതിനെ പറ്റി പറയായിരുന്നേ, ജസ്റ്റ് ഒന്ന് എടുക്കാനേ പറ്റുള്ളൂ. പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ചേച്ചിയുടെ വീട്ടിലും കൂടെ ഫ്ലാറ്റിലും കൂടെ കയറി വാവയൊന്ന് കണ്ടിട്ട് പോകാം. അവർ വൈകുന്നേരം അവിടെ അച്ഛൻ്റെ അടുത്ത് ചെല്ലുന്നത്. അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ മീറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വാവ ഞങ്ങൾ പോയി കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. സാധാരണ എല്ലാവരും ഒരുമിച്ചല്ലേ. അപ്പോൾ അവർ വൈകുന്നേരം വാവ ലൈറ്റൊക്കെ ദിയൊക്കെ കത്തിക്കാനായിട്ട് വൈകുന്നേരം വരാമെന്ന് പറഞ്ഞു അച്ഛൻ്റെ അമ്മയുടെ അടുത്ത്. അതുകൊണ്ട് ഞങ്ങൾ വാവയെ കണ്ടിട്ട് അങ്ങ് തിരിച്ച് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ വാവയുടെ അടുത്ത് വാവയെ കുറേ നേരം ഇരുന്ന് കളിപ്പിച്ചു. വാവയ്ക്ക് ഇപ്പോൾ 10 ആയി കേട്ടോ. വാവ ഇപ്പം പിടിച്ചൊക്കെ നിൽക്കും. വാവ കുറേ നേരം വാവയുടെ കൂടെ നിന്ന് കളിച്ചു. പിന്നെ വീട്ടിലെത്തി വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞാൻ ദീയൊക്കെ വെച്ചു ഫ്ലാറ്റിൽ. അകത്തൊക്കെ ഇങ്ങനെ ദീയൊക്കെ കത്തിച്ച് കഴിഞ്ഞ് വിളക്ക് കത്തിച്ച് കഴിഞ്ഞ് ഫ്ലാറ്റിലൊക്കെ ദീയ കത്തിച്ച്. പിന്നെ ഞങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ ചുറ്റിനും ഇന്ന് ദീയ കത്തിക്കാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ലേഡീസ് എല്ലാം കൂടെ. അപ്പോൾ ആ പരിപാടിക്ക് വേണ്ടിയിട്ട് നേരത്തെ ഞാൻ ഫ്ലാറ്റിനകത്തെല്ലാം നേരത്തെ ഒരു 5:45 ഒക്കെ ആയപ്പം കത്തിച്ചിട്ട് പിന്നെ താഴോട്ട് ഇറങ്ങിയായിരുന്നേ. എല്ലാവരും കൂടെ പ്ലാൻ ചെയ്തിട്ടുണ്ടായി. ഞങ്ങളൊരു വാട്സാപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി എല്ലാവരും കൂടെ പ്ലാൻ ചെയ്ത് ഞങ്ങളുടെ ബിൽഡിംഗ് ഫുള്ള് വെളിയിൽ ദീയ കത്തിക്കാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഞങ്ങൾ 5:30 മീറ്റ് ചെയ്യാം. താഴെ മീറ്റ് ചെയ്തിട്ട് എല്ലാവരും ഇങ്ങനെ ഒരു ആമസോണിൽ നിന്ന് ക്യാൻഡിൽ മേടിച്ചിട്ടുണ്ടായിരുന്നു 100 സെറ്റായിട്ട്. ഇങ്ങനത്തെ തന്നെ ക്യാൻഡിൽ മേടിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും. എല്ലാവരും എല്ലാ ഫ്ലാറ്റുകാരൊന്നുമില്ല, ഞങ്ങളൊരു 10-20 പേര് മേടിച്ചു. എല്ലാവരോടും കോർഡിനേറ്റ് ചെയ്തു, പക്ഷേ 10-20 പേരാണ് മേടിച്ചത്. അപ്പോൾ പിള്ളേർ ഇതൊക്കെ അപ്പുറത്തെ എല്ലാ ഫ്ലാറ്റിലെയും പിള്ളേരൊക്കെ വന്നായിരുന്നു കേട്ടോ. എല്ലാവരും വന്നിട്ട് എല്ലാവരും വന്ന് ഹെൽപ്പ് ചെയ്തു. പിള്ളേരെല്ലായിടത്തേയും വന്നു. എന്നിട്ട് ഞങ്ങളിങ്ങനെ നേരത്തി ഫുള്ള് വെളിയിൽ നേരത്തി വെച്ചിട്ട് ഇരുട്ടായിട്ടാണ് കത്തിച്ചു തുടങ്ങിയത്. സന്ധ്യയായിട്ട് 6 കത്തിച്ചു തുടങ്ങി.
അപ്പോൾ ആദ്യമെല്ലാം ഇങ്ങനെ സ്പ്രെഡാക്കി എല്ലാവരും കൂടെ ഞങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ വെച്ചിട്ട് അറിയപ്പം കത്തിച്ചു തുടങ്ങി. കത്തിച്ച് കഴിഞ്ഞ് നല്ല ഭംഗിയായിരുന്നു, ഫ്ലാറ്റ് ഫുള്ളിങ്ങനെ കത്തിച്ച് പിള്ളേരും എല്ലാവരും കൂടെ വന്ന് കത്തിച്ച് കഴിഞ്ഞ് നല്ല രസമായിരുന്നു കാണാനായിട്ട്. ഒരു ഫുൾ ഫ്ലാറ്റും ഒക്കെ കത്തിച്ച് കഴിയുമ്പോൾ നല്ല രസമല്ലേ കാണാനായിട്ട്. അങ്ങനെ ഇതായിരുന്നു ഞങ്ങളുടെ ദീപാവലി ആഘോഷം, ഇങ്ങനെയായിരുന്നു ഒരു ഫ്ലാറ്റിലെ ദീപാവലി ആഘോഷം. പിള്ളേരും എല്ലാവരും കൂടെ കൂടിയാണ് കത്തിച്ചത്. അങ്ങനെ പിന്നെ കത്തിച്ച് കഴിഞ്ഞ് ഇങ്ങനെ കുറേ എല്ലാവരും കൂടെ കൂടി കുറച്ച് ഫോട്ടോസൊക്കെ, ഞങ്ങൾ ഫ്ലാറ്റിൻ്റെ ആ സ്റ്റെപ്പിൻ്റെ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത്, അങ്ങനെ നല്ലൊരു ദീപാവലിയായിരുന്നു ഇപ്രാവശ്യം. പിന്നെ അവിടെ പിള്ളേരെല്ലാം കൂടി ഇങ്ങനെ പൂത്തിരിയും ഇതൊക്കെ കത്തിച്ചു. പിന്നെ രാത്രി ആയപ്പോഴത്തേക്കും രശ്മി തീർച്ചയായിട്ടും രശ്മിയുടെ സിസ്റ്ററും പിള്ളേരും ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെത്തിക്കഴിഞ്ഞ് ഞങ്ങൾ അവരുടെ കൂടെ കൂടി കുറച്ചിങ്ങനെ കമ്പിത്തിരിയും പൂത്തിരിയൊക്കെ കത്തിച്ചായിരുന്നു കേട്ടോ. രശ്മിയെ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. രശ്മിയുടെ അനിയത്തി ഇന്ദുവും പിന്നെ കുട്ടികളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ നല്ല രസമല്ലേ, ഇങ്ങനെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ ഇങ്ങനെ കമ്പിത്തിരി. അപ്പോൾ അവരുള്ളായിരുന്നുകൊണ്ട് ഞങ്ങൾക്കും ഇപ്രാവശ്യം ഇതൊക്കെ കത്തിക്കാനായിട്ടൊരു, അല്ലെങ്കിൽ ഞങ്ങളങ്ങനെ ഇങ്ങനൊന്നും സെലിബ്രേറ്റ് ചെയ്യാറില്ല, കമ്പിത്തിരിയും പൂത്തിരിയൊന്നും കത്തിച്ച് സെലിബ്രേറ്റ് ചെയ്യാറില്ല. പിന്നെ സാധാരണ മീനാക്ഷി ഉണ്ടെങ്കിലാണ് മീനാക്ഷിയായിട്ട് ഇതേപോലെ മീനാക്ഷിയും മേടിക്കുന്നതുകൊണ്ട് മീനാക്ഷിയുടെ കൂടെ ഇതേപോലെ ചെയ്യും. പിന്നെ ഇവരും ഉള്ളതുകൊണ്ട് പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് ഇതേപോലെ മേടിച്ചായിരുന്നു പിള്ളേർക്ക് വേണ്ടിയിട്ട്. അതേപോലെ മോളും, മോളുടെ പേര് അതുല്യ എന്നാണ്, അപ്പം മോൾക്ക് വേണ്ടിയിട്ട് ഇതേപോലെയൊക്കെ മോള് ഇതേപോലെ എല്ലാം ചെയ്തപ്പം കത്തിച്ചൊക്കെ നല്ല രസമായിരുന്നു. കമ്പിത്തിരിയും പൂത്തിരിയും അതാണ്ട് ഇതാണ് അതുല്യ. അവരെ ഡിന്നറൊക്കെ കഴിച്ചിട്ടാണ് രശ്മിയുടെ അനിയത്തിയും ഹസ്ബൻഡും ഒക്കെ അങ്ങ് തിരിച്ചു പോയി. രശ്മി ഞങ്ങളോട് ഉണ്ടായിരുന്നു രാത്രിയിൽ, രണ്ടു ദിവസം അവരുണ്ടായിരുന്നു. രാത്രിയിലെ പ്രോൺസ് ബിരിയാണി, പിന്നെ നമ്മുടെ കോഫി പുഡിംഗ് ഒക്കെ അവർ കഴിച്ചു. അങ്ങനെ അവരെന്നിട്ട് അങ്ങ് തിരിച്ച് പാലക്കാടാണ് അവർ താമസിക്കുന്നത്, പാലക്കാട് തിരിച്ചു പോയി. ഇന്ദു ഇവിടെ വർക്ക് ചെയ്യുന്നത്, അപ്പോൾ ഇന്ദുവിനെ തിരിച്ച്, ഇന്ദുവിനെ ഇവിടെ ഗവൺമെൻറ് സർവേ ഡിപ്പാർട്ട്മെൻറ്റിൽ, അപ്പോൾ ഇന്ദുവിനെ ഇവിടെ ഡ്രോപ്പ് ചെയ്യാനായിട്ട് വന്നതാണ്. എന്നിട്ട് ഹസ്ബൻഡും കുട്ടികളും അങ്ങ് തിരിച്ചു പോയി. ഇത് ഞങ്ങളന്ന് എടുത്ത കുറച്ച് ഫോട്ടോസാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ദീപാവലി വിശേഷങ്ങൾ, നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.